ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ്. അപ്പം ഞാൻ നല്ലൊരു ടിപ്സുമായിട്ട് ഒന്ന് അകാലം തരാം. അകാലം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പലർക്കും കമൻറ്റിലൂടെ പറയുന്നുണ്ട് അരോചകമായ വീഡിയോകളാവുന്നുണ്ട്. അപ്പോൾ അകാലനര എങ്ങനെ ഇല്ലാതാക്കാം? 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അകാലനര ഇല്ലാതാക്കുന്ന ഒരു വഴിയുണ്ട്. ഇനി അതിന് മുമ്പൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. അകാലനരയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യം എന്ന് കൃത്യമായ ഉറക്കം, അതായത് ഉറക്കത്തിന് നമ്മളൊരു കൃത്യമായ സമയം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ മദ്യപാനം, പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഒരു പ്രവണത വേണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു, മദ്യപാനം, പുകവലി അതൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ചെറുപ്പത്തിലെ തന്നെയാണ്, ചെറുപ്പത്തിൽ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അകാലനര. ഈ അകാലനരയ്ക്ക് എന്ന് പറയുന്നത് ആദ്യമേ, അതായത് നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ധാരാളം ആളുകളിൽ കണ്ടുവരുന്നൊരു ശീലമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ കഴിയുന്നതും ഒഴിവാക്കുക. അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറക്കം കൃത്യമായിരിക്കണം. നമ്മൾ അതുപോലെ ഭക്ഷണം, ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും പിന്നെ ഒരു രാത്രി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 8 മണി, ഒരു ടൈം കണക്ക് കറക്റ്റാക്കുക. 8 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ 2 മണിക്കൂറെങ്കിലും വയറിന് റെസ്റ്റ് കൊടുക്കുക. ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് അത് നമ്മുടെ പിന്നെ വയർ നന്നായിട്ട് ദഹിക്കാനുള്ള സമയമാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പം ദഹനം കുറവായിരിക്കും. അപ്പോൾ ഈ 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കുക വയറിന്. അതിനുശേഷമാണ് നമ്മൾ, അതായത് 8 മണിക്ക് കഴിച്ചാൽ 10 മണിക്ക് ഉറങ്ങുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഞാൻ അകാലനര മാറാനുള്ള ടിപ്സ് പറയുന്നതിന് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. കാരണം വെള്ളം കുടി നല്ല ശീലമാക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക. ദഹനപ്രക്രിയ നടക്കണം. അതുപോലെ നമ്മൾ പുകവലി അതുപോലെ മദ്യപാനം ഇതെല്ലാം ഒഴിവാക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. അതായത് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ അകാലനര വന്നാൽ ഞാൻ വന്ന് ഇപ്പം വരാതിരിക്കുന്ന കാര്യങ്ങളും പ്രധാന വേറൊരു കാര്യമായിട്ട് പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക. ആവശ്യത്തിന് മാത്രം മത്സ്യവും മാംസവും കഴിക്കുക. പച്ചക്കറികൾ കൂടുതലും കഴിക്കുക. കാരണം അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആവശ്യത്തിന് മത്സ്യവും, കാരണം ചില അസുഖങ്ങൾക്ക് നമ്മൾ ഡോക്ടർമാർ പറയും പച്ചക്കറി കഴിക്കുക, അതുപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. മത്സ്യവും അതുപോലെ തന്നെ, പക്ഷെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എടുത്തു പറയാവുന്ന കാര്യം, നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബദാമെണ്ണ. ബദാമെണ്ണ എന്ന് പറയുന്നത് നര മാറാൻ, അകാല നര മാറാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ബദാമെണ്ണ. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അകാല നര മാറാൻ നല്ലൊരു വഴിയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ മാർഗമാണ് നെല്ലിക്ക അതുപോലെ തൈര്. നെല്ലിക്കയും തൈരും കൂടെ കൂട്ടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച ശേഷം നന്നായിട്ട്, രാത്രി എന്നുള്ള ടൈമല്ല, അല്ലെങ്കിൽ രാവിലെ നമുക്ക് സമയം വേണം, നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകുക. അതായത് നെല്ലിക്കയുടെ എണ്ണം നമുക്കൊരു 5 നെല്ലിക്കയും അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തൈരും കൂടെ എടുക്കുക. അപ്പം നെല്ലിക്ക നന്നായിട്ട് അരച്ച ശേഷം ഈ തൈരിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ തലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 1/2 മണിക്കൂർ, നമുക്ക് സമയം വേണമെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, 1/2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കുക തലയ്ക്ക്. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. നിങ്ങളിതൊരു അകാലനരയുള്ളവർ കൃത്യമായിട്ടും ഒരു 90 ദിവസം, ഞാൻ നീണ്ട കാലമാണ് പറയുന്നത്, ഒരു 90 ദിവസം ശ്രദ്ധിച്ചാൽ അകാലനര പമ്പ കടക്കും, ഒരു തർക്കവും വേണ്ട. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എങ്കിലും എടുത്ത് പറയാം. മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞ കണക്ക് പിന്നെ നമ്മൾ ബദാം എണ്ണ എടുത്ത് പറയാം. ബദാം എണ്ണയൊക്കെ ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ബദാം എണ്ണ നമ്മൾ തലയിൽ തേക്കുക. നെല്ലിക്ക നെല്ലിക്കയും തൈരും ചേർന്ന മിശ്രണം പേസ്റ്റ് രൂപത്തിലാക്കി നന്നായിട്ട് തലയിൽ
തിരുപ്പ് അകാല നര പമ്പ കടക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. കാരണം തൈയിലടങ്ങിയിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ നമുക്കറിയാം നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളും അനവധിയാണ്. പിന്നെ ബദാമെണ്ണ, ബദാമെണ്ണയെ കുറിച്ച് ഞാനും പറയേണ്ടതല്ല, കാരണം ഇതെല്ലാം ഗുണങ്ങളുള്ള തന്നെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കുക, ഉറപ്പായിട്ടും അകാല നര പമ്പ കടക്കും, ഒരു തർക്കവും വേണ്ട. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ തിരുവനന്തപുരത്തൊരു വീട്ടിൽ നിന്ന് ഒരു കല്യാണത്തിന് പുറപ്പെടാനായിട്ട് ഇരിക്കുന്ന സമയം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി, നന്ദി, നന്ദി.